നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരമാവധി പ്രകോപിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കിയത് ഇതിൻ്റെ ഭാഗമായാണ്. ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭ ബുധനാഴ്ച തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. ചാൻസലറുടെ അസാന്നിധ്യത്തിൽ പ്രോ ചാൻസലറായ സാംസ്കാരിക മന്ത്രി വി എൻ വാസവനാണ് ചുമതല നിർവഹിക്കുക. സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ ഇത് രാജ്ഭവനിൽ എത്തിയിട്ടില്ല. നിയമവകുപ്പ് പരിശോധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖാന്തരം വേണം രാജ്ഭവനിൽ എത്തിക്കാൻ. ഗവർണർ നാളെ ഡൽഹിക്ക് പോയാൽ 20-നാണ് മടങ്ങിയെത്തുക. ഈ ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് അയക്കാനാണ് ഗവർണറുടെ തീരുമാനം. തന്നെ കുറിച്ചുള്ള ഫയലിൽ താൻ തീരുമാനമെടുക്കില്ല എന്നാണ് വിശദീകരണം. അതിനിടെയാണ് കലാമണ്ഡലത്തിലെ പ്രകോപനവും ഉണ്ടായിരിക്കുന്നത്. ഗവർണർക്ക് പകരം കലാമണ്ഡലത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തിയെ ചാൻസലറായി സർക്കാർ നിയമിക്കും. യു ജി സി ചട്ടം അനുസരിച്ച് കൽപ്പിത സർവകലാശാലകളുടെ ചാൻസലറെ നിയമിക്കേണ്ടത് സ്പോൺസറിംഗ് ബോഡിയാണ്. കലാമണ്ഡലത്തിന്റെ കാര്യത്തിൽ ഇത് സർക്കാരാണ്. കൽപ്പിത സർവകലാശാലയും യു ജി സിയും തമ്മിലുള്ള ധാരണ പ്രകാരവും കലാമണ്ഡലത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ചും ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. ചട്ടങ്ങളിലാണ് ഇത് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ചട്ടത്തിൽ മാറ്റം വരുത്തി രാഷ്ട്രപതിയെ ഒഴിവാക്കുന്നത്. ഗവർണർ ആയിരിക്കും കലാമണ്ഡലത്തിന്റെ ചാൻസലർ എന്ന് 2015 സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഗവർണർക്കെതിരെ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ കേസ് കൊടുത്തപ്പോഴും ഗവർണറാണ് ചാൻസലർ എന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിലിൽ സർക്കാർ ഉത്തരവിറക്കി. പഴയ ഉത്തരവിൽ ഭേദഗതി വരുത്തിയതോടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണർ പുറത്തായി. കലാമണ്ഡലത്തിൽ പുതിയ വി സിയെ നിയമിക്കുന്നതിന് വഴി ഒരുക്കുന്നതിന് കൂടിയാണ് ഗവർണറെ മാറ്റിയത്. ഇപ്പോൾ സംസ്കൃത സർവകലാശാല വി സിക്കാണ് അധിക ചുമതല. സാംസ്കാരിക മന്ത്രിക്ക് ചാൻസലറുടെ ചുമതല കൂടി ഉള്ളതിനാൽ ഇനി പുതിയ വി സിയെ നിയമിക്കാം. ഇത് സർക്കാരിന് ഇഷ്ടമുള്ള ആളാവുകയും ചെയ്യും. അതിനിടെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് മാത്രമേ പാടുള്ളൂവെന്നും പാനലിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ള ആളെ ാണ് വി സി ആക്കേണ്ടത് എന്നും സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുണ്ട്. അൽമോറയിലെ SSJ സർവകലാശാലയിൽ പ്രൊഫസർ നരേന്ദ്രസിംഗ് ഭാന്തറിനെ വി സിയായി നിയമിച്ചത് റദ്ദാക്കിയ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധി ശരിവെച്ചാണ് ജഡ്ജിമാരായ MR ഷാ, MM സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം ആവർത്തിച്ചത്. ഇത് ഗവർണർക്ക് കരുത്താണ്. ഈ വിധി മുൻനിർത്തി ബാക്കിയുള്ള വി സിമാരെ പുറത്താക്കാനുള്ള നടപടികൾ ഗവർണർ തുടരും. ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഗവർണറെ തിരികെ വിളിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് LDF യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു. എന്നാൽ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കാനും അദ്ദേഹം തുറന്നുകാട്ടാനുമുള്ള നടപടികളാണ് ഇപ്പോൾ വേണ്ടത് എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റുന്ന ഓർഡിനൻസിൽ അനിശ്ചിതത്വം ഇല്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചിരുന്നു. ഓർഡിനൻസ് സർക്കാർ ഗവർണർക്ക് അയച്ചു കൊടുക്കും. അത് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയക്കട്ടെ. ഓർഡിനൻസ് മൂലം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വം ഇല്ല. സർവകലാശാലകളുടെ ചാൻസലർമാരെ ഇനി സർക്കാർ തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു.